പ്രിയേഗാ, ദൈവതൃനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ സ്നേഹം നിറഞ്ഞിരിക്കുന്നവരെ, യാഹ് മാറ്റമില്ലാത്തവനായ ദൈവം, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാമത്തിലാണ് ദൈവം മോശയ്ക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയത്. ദൈവം അബ്രഹാമിന് കൊടുത്ത ഉടമ്പടിയിൽ നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അബ്രഹാമിന് വാഗ്ദത്തമായി കൊടുത്ത ദേശം അവന്റെ സന്തതിക്ക് അവകാശ ഭൂമിയായിരിക്കുമെന്ന് ദൈവം പറഞ്ഞു. എന്നാൽ ദീർഘവർഷങ്ങൾ മിസ്രയീമിന്റെ അടിമത്തത്തിൽ കഷ്ടപ്പെടുമ്പോൾ ദൈവത്തിന്റെ ഉടമ്പടിക്ക് വ്യത്യാസം വന്നോ എന്ന് സംശയിച്ചുകൊണ്ടിരുന്ന ജനത്തെ അറിയിക്കുവാൻ ദൈവം പറഞ്ഞ അയച്ച സന്ദേശമാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളത്. മാറ്റവും മറിച്ചിലുമുള്ളതായ ഈ ലോകത്തിൽ ഒരിക്കലും മാറ്റമില്ലാത്തവനായ ദൈവമെന്നാണ് ഈ നാമം വെളിപ്പെടുത്തുന്നത്. ലോകരാഷ്ട്രങ്ങൾ മാറിപ്പോകും, ഭരണകൂടങ്ങളിൽ വ്യത്യാസം വരും, സ്നേഹിച്ചവർ ശത്രുക്കളായി തീർന്നു എന്ന് വരാം, വാക്കു പറഞ്ഞവർ മാറിപ്പോയി എന്ന് വരാം, ആശ്രയിച്ച കൊമ്പുകൾ ഒടിഞ്ഞുപോയി എന്ന് വരാം, സങ്കേതമായിരുന്ന ആളുകൾ മാറിപ്പോയി എന്നും വരാം. എന്നാൽ ഒരിക്കലും മാറാത്തവനാണ് നാം ആശ്രയിക്കുന്ന നമ്മുടെ ദൈവം. പ്രതികൂല കാറ്റുകൾ ജീവിതത്തിൽ അടിച്ച് അലഞ്ഞുലഞ്ഞു പോകുന്നുവെന്ന് തോന്നുമ്പോൾ ഒരു ഭക്തൻ ഉറച്ചു നിൽക്കേണ്ടത് എന്റെ ദൈവം മാറാത്തവനെന്ന യാഥാർത്ഥ്യത്തിലാണ്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. അവന്റെ സ്നേഹത്തിനൊരു വ്യത്യാസവുമില്ല. നിത്യമായ സ്നേഹം കൊണ്ടവന് നമ്മെ സ്നേഹിച്ചു. അവന്റെ കരുണ, ദയ എന്നിവയ്ക്ക് മാറ്റമില്ല. അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് സങ്കീർത്തനക്കാരൻ പാടുകയും ചെയ്തു. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്കൊരിക്കലും മാറ്റം സംഭവിക്കുകയില്ല. അതുകൊണ്ട് മാറ്റവും മറിച്ചിലുമുള്ളതായി ഈ ലോകത്തിൽ മാറാത്തവനായ ദൈവത്തോടുള്ള ആ വലിയ ആത്മബന്ധത്തിൽ ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം, ടിജു വർഗീസ് അച്ഛൻ.